സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കേരള ടൂറിസം വികസന കോർപ്പറേഷന്റെ ഇക്കുറി ഓണപരസ്യത്തിലൊന്ന് ഒരു ഫേക്ക് ഔട്ട് ഓഫ് ഹോം ശൈലിയിലുള്ളതായിരുന്നു. റോമിലെ കൊളോസിയത്തിന്റെ ഒരു ഡ്രോൺ ഷോട്ട് അത് വിടർന്നു വരുമ്പോൾ വിസ്തൃതമായ അതിന്റെ നടുത്തളത്തിൽ ഭീമാകാരമായ ഒരു പൂക്കളം. കേരളം എല്ലായിടത്തുമുണ്ട് എന്നൊരു പരസ്യവാചകവും. ശരിയാണ്, ലോകത്തെ ഏത് കോണിൽ പോയാലും മലയാളിയുണ്ട്, കേരളവുമുണ്ട്. ഇന്ന് തിരുവോണ നാളിൽ ഈ മലയാളി പെരുമ ആഘോഷിക്കുക തന്നെ വേണം. എന്നാൽ ഒരു മറുചിന്ത നമ്മെ ഗ്രസിക്കേണ്ടതുണ്ട്. വിഖ്യാതനായ യുവാൽ നോവാ ഹരാരിയുടെ ഏറ്റവും പുതിയ ഗ്രന്ഥമാണ് നെക്സസ്, പരസ്പര ശൃംഖല. ലോകം പണ്ടുമുതലേ പരസ്പര ആശയവിനിമയത്തിന്റെയും വിന്യാസത്തിന്റെയും വിനിയോഗത്തിന്റെയും എല്ലാം ശൃംഖലകൾ തീർക്കാൻ ശ്രമിക്കുന്നുവെന്നും അതുവഴി സംഘടിത ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഒരുപക്ഷെ ഐക്യം സ്ഥാപിക്കാൻ തുനിയുന്നുവെന്നും അടിസ്ഥാനപരമായി ഈ ഗ്രന്ഥം വായിച്ചെടുക്കുകയാണ്. ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ കാലത്തിലും കമ്പ്യൂട്ടർ ശൃംഖലകളും ബിഗ് ഡാറ്റകളും അരങ്ങുവാഴുന്ന കാലത്തും ഈ പാരസ്പര്യങ്ങൾ മനുഷ്യന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വലുതായി മാറിയിരിക്കുകയും ചെയ്യുന്നു. ഏകദേശം നമ്മളെ കൂടാതെ അത് സ്വാശ്രയത്വം നേടിക്കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഓട്ടോണമി. അതിൽ നിന്ന് ഉരുത്തിരിയാനിരിക്കുന്നത് ഉദാത്ത നന്മകളാണോ സർവനാശമാണോ എന്ന് ഇനി കാത്തിരുന്ന് കാണുകയേ നിവർത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങളുടെയും ശൃംഖലകളിൽ ഇങ്ങനെ അനിവാര്യമായൊരു പരിണാമം നമ്മെ കാത്തിരിപ്പുണ്ട്. ഹരാരി പറയുകയാണ്, മലയാളിയുടെ ആഗോള സാന്നിധ്യത്തെയും പ്രസരണത്തെയും ശൃംഖലകളെയും പഠനത്തെയും ശ്രദ്ധിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നും. പൂർവസ്ഥിതി പ്രാപിക്കാനുള്ള റെസീലിയൻസ്, മലയാളിയുടെ അസാധാരണമായ കഴിവ്, അവരെ കൊണ്ട് ചെന്നെത്തിക്കുന്ന ദേശങ്ങളിലും സംസ്കാരങ്ങളിലും നിർണായകമായ സ്വാധീനം ചെലുത്താൻ അവരെ സഹായിക്കുന്നുണ്ട്. എന്നാൽ നന്മയായിട്ടാണോ തിന്മയായിട്ടാണോ അത് പരിണമിക്കുന്നതെന്ന് ഇതുപോലെ തന്നെ കാത്തിരുന്ന് കാണുകയും വേണം. മലയാളി പെരുമ ഇത്രയും മതി. ഇനി കൊളോസിയത്തിലേക്ക് വരാം. അതൊരു ആംഫി തിയേറ്ററാണ്. എല്ലാ വശത്തു നിന്നും ദർശനങ്ങളുള്ള തിയേറ്റർ എന്നർത്ഥം. റോമൻ ചക്രവർത്തിമാരുടെ മതമർദ്ദന കാലങ്ങളിൽ എത്രയോ രക്തസാക്ഷികൾ അവിടെ നീണമണിഞ്ഞു വീണിട്ടുണ്ട് റോമൻ ജനതയുടെ വിനോദത്തിനു വേണ്ടി. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ കോൺസ്റ്റന്റീൻ ചക്രവർത്തി മതമർദ്ദനങ്ങൾ അവസാനിപ്പിച്ചതുവരെ വിശുദ്ധ ഹെലേന കൂട്ടിയ തീകുണ്ടങ്ങളല്ല അതിനു മുൻപ് വരെ യഥാർത്ഥ കുരിശിന്റെ പാതയെ ദീപ്തമാക്കിയത്. റോമിന്റെ തെരുവീതികളിൽ പന്തങ്ങളായി കത്തിച്ച ഉയർത്തപ്പെട്ട ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദ ലെഫ്റ്റ് എ ട്രെയിൽ ഓഫ് ഫയർ, ആഗ്നേയമായ സാക്ഷ്യങ്ങൾ, തീപാഞ്ഞ ജീവിത സാക്ഷ്യങ്ങൾ. കുരിശിന്റെ അന്തസ്സത്തെ ജീവിത പ്രമാണമായി ഉടനെ വേദാന്തമായി എടുത്താണിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കന്യകാമരയത്തിന്റെ ഓർമ്മയുണർത്തുന്ന ഒരു ദിവസം കൂടിയാണിന്ന് വ്യാകുലമാതാവിന്റെ തിരുനാൾ. വ്യാകുലമാതാവിനെ ആധ്യാത്മിക മാതൃകയും ദൃഷ്ടാന്തവുമാക്കിക്കൊണ്ട് വിശുദ്ധ മഗ്ദലന കനോസ പഠിപ്പിച്ച ഒരു സൂത്രവാക്യമുണ്ട്. ഇൻ സ്പീച്ചേ എത് ഫാക് സെക്കുന്തും എക്സെംപ്ലാർ. കുരിശിനെ സൂക്ഷ്മമായി നോക്കി പഠിച്ച് ഇൻ സ്പീച്ചേ അത് മാതൃകയായി പിന്തുടർന്ന് പ്രവർത്തിക്കാൻ. കുരിശ് ഒരു അനിവാര്യതയാണ്. അതുപോലെ തന്നെ ദൈവം നമ്മിൽ ഉണർത്തുന്ന ചേർത്ത് വയ്ക്കുന്ന സുവിശേഷവും ഒരു അനിവാര്യതയാണ് എന്ന് ഇന്നലെ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ നാഥൻ ഇന്ന് പഠിപ്പിക്കുകയാണ്, തന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ എല്ലാം നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടുമെന്ന്. കുരിശേറുക എന്നത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. കൊളോസ്യത്തിലെ പൂക്കൾ പോലെ അന്ന് രക്തസാക്ഷികൾ വിശ്വാസ സൗന്ദര്യവും സൗരഭ്യവും പരത്തി ചോരക്കളങ്ങൾക്ക് പകരം. കഴിഞ്ഞ ദിവസം 1 കൊരിന്ത്യർ 4:9 പറഞ്ഞതുപോലെ നാം സർവപ്രപഞ്ചത്തിൻ്റെയും മുൻപിൽ അങ്ങനെ പ്രദർശന വസ്തുക്കളായി. തിയേറ്റർ, അപമാനിക്കപ്പെട്ട, കുരിശിലേറ്റപ്പെട്ട ആ സർവദർശനത്തിൻ്റെ പ്രദർശന വസ്തുക്കൾ, ആംഫി തിയേറ്റർ. ഇതുപോലെ തന്നെയാണ് ക്രിസ്തു തൻ്റെ സ്നേഹപ്രവൃത്തികളുടെ സർവദർശനമായി മാറിയത്, കുരിശേറ്റത്തിലൂടെ തന്നെ. യോഹന്നാൻ 7:3. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നാഥൻ നിക്കോദേമുസിനോട് പറയുന്നത് മനുഷ്യപുത്രൻ പിത്തള സർപ്പത്തെപ്പോലെ ഉയർത്തപ്പെടും. പിന്നെ യോഹന്നാൻ 12:32 പറയുന്നത് പോലെ അവൻ സർവലോകത്തെയും അപ്പോൾ തന്നിലേക്ക് ആകർഷിക്കുമെന്ന്. ഇന്ന് യാക്കോബ് 2:14 വിശ്വാസ സാക്ഷ്യത്തിൻ്റെ പ്രവൃത്തി പദത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ക്രിസ്തുവിൽ നിന്ന് നാം നോക്കി പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. വിശ്വാസം പ്രവൃത്തികളിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അതിനൊരു കുരിശുമാനം കൈവരുന്നുണ്ട്. അവരനെ സ്നേഹിക്കാനുള്ള ആർജവം, സഹനശക്തി, ആത്മധൈര്യം, സന്നദ്ധത എല്ലാം അവിടെ തെളിവാർന്നു വരും. അപ്പോൾ നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ട് അവരനെ സ്നേഹിക്കുന്നിടത്താണ് കുരിശ് പൂർണ്ണമാകുന്നത് എന്ന് നാഥൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ മർക്കോസ് 8:27. ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പ്രദർശന നഗരിയായ കേസ്രിയ ഫിലിപ്പിയിൽ വെച്ചാണ്
നാഥൻ അന്ന് ആ ചോദ്യമുയർത്തിയത്, താൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് നൽകിയ മഹത്തായൊരു വിശ്വാസ പ്രഖ്യാപനമുണ്ട് അതിൻ്റെ ഉത്തരമായിട്ട്. നാഥൻ തുടർന്ന് തൻ്റെ പീഡാനുഭവത്തെയാണ് പഠിപ്പിച്ചത്. പത്രോസ് തടസ്സമുന്നയിക്കുന്നു. നാഥൻ അവനെ സാത്താനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ശാസിച്ചത്, ദിയാബോളെ, സാത്താൻ. നാഥൻ്റെ പദ്ധതികൾക്ക് കുറുകെ ചാടുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്നലെ നമ്മൾ കണ്ടില്ലേ സങ്കീർത്തനം 78, ആ ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ, ഉപമകൾ, പാരബോളി, അങ്ങനെ മനസ്സിലാക്കാനുള്ള ജീവിതഗതിയാണ് പകർന്നു തന്നത്. എന്നാൽ ദിയാബോളി എന്നത് ഇതിന് കുറുകെ ചാടുന്ന പ്രവണതയാണ്. നാം അനുദിന കുരിശുമെടുത്ത് നാഥനോടൊപ്പം നടക്കേണ്ട വചനവീതിയാണ് പാരബോളി. നാഥൻ്റെ രഹസ്യങ്ങളെയും ആഴങ്ങളെയും വിസ്മയങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ആ സന്നദ്ധത. നമ്മൾ സ്വയം പരിത്യജിച്ചുകൊണ്ട് കുരിശെടുത്തുകൊണ്ട് നാഥനെ അനുഗമിക്കണമെന്ന് അവിടുന്ന് പറയുന്ന ആ വഴി. റിച്ചാർഡ് റോർ പറയും പോലെ, വിശ്വാസത്തിൻ്റെ വിപരീതം എന്നത് സംശയമല്ല, എല്ലാം നിയന്ത്രണ വിധേയമാക്കണം എന്നൊരു കടുംപിടുത്തമാണ്, കൺട്രോൾ. തുടക്കത്തിൽ ഹരാരി മതേതരമായൊരു ഭാഷയിൽ നിരീക്ഷിച്ചതും അതുതന്നെയാണ്. ഇന്നലെ സംഖ്യാപുസ്തകത്തിൽ ദൈവജനത്തിൻ്റെ ദൈവനിരാസങ്ങളുടെ ചരണങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ദൈവം തൻ്റെ ഉടമ്പടി വിട്ടുപോയി, തങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നതാണല്ലോ അവർ നിരന്തരം ഉയർത്തുന്ന ആ പല്ലവി, കയ്പും കലഹവും കലർന്ന ആ പല്ലവി. അവർ തങ്ങളുടെ വീഴ്ചകൾ ദൈവത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതാണ്, എ പ്രൊജക്ഷൻ. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറന്ന് മനുഷ്യർ നടത്തുന്ന ഈ പഴിചാരലുകളെക്കുറിച്ച് ഹരാരിയും നിരീക്ഷിക്കുന്നുണ്ട്, ഒരു നിരീശ്വര സങ്കല്പത്തിലാണെന്ന് മാത്രം. ഇന്ന് സങ്കീർത്തനം 116, സംഖ്യാപുസ്തകത്തിൻ്റെ ഇതേ മരുഭൂ വഴികളിൽ ദൈവം തന്നെ രക്ഷിച്ചതിൻ്റെ, നയിച്ചതിൻ്റെ വ്യക്തിപരമായൊരു ആഴം ആഘോഷിക്കുന്ന ഒന്നാണ് ഈജിപ്ഷ്യൻ ഹല്ലേൽ, പുറപ്പാടിൻ്റെ മാധുര്യം ആഘോഷിക്കുന്ന ഒരു സ്തുതിഗീതം. മീ ഹീ സേവ്ഡ്, എന്നെയാണ് അവൻ രക്ഷിച്ചത് എന്നൊരു വ്യക്തിപരമായ പ്രയോഗമുണ്ട് ഇതിൻ്റെ കാതലിൽ. അത്ര വിസ്മയകരമായ, രക്ഷാകരമായ ആഴം സങ്കീർത്തകൻ അനുഭവിച്ച് പാടുകയാണ് ഈ ഹല്ലേലൂയ ഗീതയിൽ. ദൈവം തന്നെ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് വലിച്ച് പറിച്ചു വിടുവിച്ചു എന്നതാണ് ഇവിടെ സങ്കീർത്തകൻ അനുഭവിക്കുന്ന തീവ്രത. ഈ സങ്കീർത്തനം വെളിവാക്കുന്ന ദൈവത്തിൻ്റെ നിത്യവിശ്വസ്തമായ വചനത്തെ പിന്നീട് ശ്രീഹ വായിച്ചെടുക്കുന്നുമുണ്ട്, 2 കൊരിന്ത്യർ 4:13. ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹത്തിൻ്റെ വചനം നമ്മെ രൂപപ്പെടുത്തുന്നതിനാൽ നമ്മളും ഈ വിശ്വാസത്തെ വിശ്വസ്തയോടെ സ്നേഹപൂർവ്വം പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് യാക്കോബ് ശ്രീഹായും പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്, വിശ്വാസം പ്രവൃത്തികളിൽ ഉടലാർന്നു വരണമെന്ന്. ഇന്ന് ഏശയ്യ 50, ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ ഈ സ്നേഹപ്രകൃതി മനസ്സിലാക്കി ആ സ്നേഹത്തിൽ വിശ്വസ്തയോടെ അചഞ്ചലതയോടെ നിലനിൽക്കുന്നതിൻ്റെ കുറിയാണ്. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ അചഞ്ചലനായി സകലരെയും സ്നേഹിക്കുന്നു. പക്ഷേ സഹനപർവ്വങ്ങളുടെ മുഖത്താണ് അവൻ ഈ അചഞ്ചലത, അജയ്യത നിലനിർത്തുന്നത് എന്നും ഓർക്കണം. ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴാണ് എൻ്റെ വിശ്വസ്തത വെടിഞ്ഞ് ഉടമ്പടി ലംഘിച്ച് നിങ്ങളെ പിരിഞ്ഞു പോയത്? നാഥൻ പുകയുന്ന തിരിയെ കെടുത്തുകയോ ചതഞ്ഞ ഞങ്ങളെ ഒടിക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ തൻ്റെ സ്നേഹപ്രവൃത്തികളുടെ വഴിയിൽ ഇങ്ങനെ ദൈവത്തെ തന്നെയാണ് അനുകരിക്കുന്നത്. പണ്ട് ചെറുപ്പത്തിലേ കേട്ട് രസിച്ച ഒരു പാട്ടിൻ്റെ വരി ഇന്നലെ തലയിൽ വന്നിടിച്ചതുപോലെ കാതൽ ജ്യോതി കുറയുവതില്ലേ, സ്നേഹത്തിൻ്റെ തിരി ഒരിക്കലും പുകഞ്ഞുകെടില്ല. Thank you.